യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളാണല്ലോ ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. യേശു തനിച്ച് മലയിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി സമയങ്ങളെ ചെലവഴിച്ചു. എന്നാൽ അതിനുശേഷം യേശു തനിയെ ഇരുന്നെന്ന്. അപ്പോൾ ഈ തനിയെ ഇരിക്കാൻ എന്തായിരിക്കും കാരണം? ശിഷ്യന്മാർ ഈ സമയം അക്കരയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കാറ്റ് ഒരല്പം കൂടെ പ്രതികൂലമാകട്ടെന്ന് വിചാരിച്ച അതെന്നെ കർത്താവിന് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല, അവർക്ക് യേശുവിനെ മനസ്സിലാകണം എന്ന്, യേശുവിനെ ദൈവപുത്രനായി തിരിച്ചറിയണമെന്ന് യേശു ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം അതിനായി ഒരു അവസരം അവിടെ ഒരുക്കുകയാണ്. യേശു ആരാണെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു സാഹചര്യവും കൂടെ ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ കർത്താവ് ഇങ്ങനെ തനിയേ ഇരിക്കും, ചിലപ്പോൾ കർത്താവ് ഇങ്ങനെ ശാന്തനായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്തോറും കർത്താവ് ശാന്തനായിരിക്കും. ഈ സമയത്ത് നമുക്ക് തോന്നുന്നത് കർത്താവിന് നമ്മളോട് സ്നേഹമില്ലെന്ന. പക്ഷെ കർത്താവിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് യേശു ആരാണെന്ന് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയാൻ ദൈവം ഒരവസരം കൂടെ ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ തിന്മയ്ക്കല്ല കേട്ടോ, ഇത് നമ്മളെ തകർത്ത് കളയാനുമല്ല, മറിച്ച് യേശു ആരാണെന്നറിയാനുള്ള വലിയ ഒരു അവസരമാണിത്. അതുകൊണ്ട് പ്രിയരെ, കർത്താവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ കർത്താവിനെ വ്യക്തമാക്കി മനസ്സിലാക്കുവാൻ ദൈവമൊരുക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായി നമുക്ക് കണക്കാക്കാം. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടക്കി. തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, തിരുക്കരം നീട്ടിയെടുത്താണച്ചു, ഭയപ്പെടേണ്ട എന്നുരച്ചവനെ, തിരുക്കരം നീട്ടിയെടുത്താണച്ചു, വാഴ്ത്തുമേ പ്രിയനെ, ജീവകാലമല്ല ഈ ഒരു യാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. വാഴ്ത്തുമേ പ്രിയനെ, ജീവകാലമല്ല ഈ ഒരു യാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മനസ്സ് നുറുങ്ങി, ഞങ്ങളുടെ ഹൃദയം വേദനിച്ചു. ഞങ്ങളായിരിക്കുന്ന നിമിഷങ്ങളിൽ അതെ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ തലോടുന്ന, ഞങ്ങളുടെ കാതുകളിൽ ഇമ്പശബ്ദം നൽകുന്ന ഞങ്ങളുടെ നാഥന്റെ കൃപകൾക്കും സാന്നിധ്യത്തിനുമായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാധുരി ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഈ പകൽ ഈ സന്ദേശം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. ഞങ്ങളെ മുറ്റുമായി തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ യാചനകൾ കേട്ടതുകൊണ്ട് സ്തോത്രമെല്ലാം ഞങ്ങൾക്കായിട്ട് ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ. പ്രിയ പിതാവേ,